സോഷ്യൽ മീഡിയയിൽ ഏത് പാട്ടാണോ ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത് ആ പാട്ടുകൾക്ക് തന്നെ ആയിരിക്കും കോളേജുകളിൽ നടക്കുന്ന പരിപാടികളിലും വലിയ ഓളം സൃഷ്ടിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ചാക്കോച്ചന്റെ ദേവദൂതർ തന്നെയാണ് പിള്ളേർക്കിടയിലും വലിയ രീതിയിൽ തരംഗമായിരിക്കുന്നത്. മഴയത്ത് ഡാൻസ് കളിച്ചങ്ങ് പിള്ളേരെല്ലാം ആസ്വദിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുടെ ഡാൻസ് മാത്രം ക്യാമറമാൻ അങ്ങ് ഫോക്കസ് ചെയ്യും. ക്യാമറമാൻ അല്ല, നമ്മളായാലും ഫോക്കസ് അങ്ങോട്ട് തന്നെ പോകും. ചാക്കോച്ചൻ തകർത്ത് കളിച്ച ഡാൻസ് പുള്ളിക്കാരി ആളുടേതായ രീതിയിൽ അങ്ങ് തകർത്താണ്. കൂടെ കളിക്കുന്ന സഹപാഠികളെല്ലാം അവളെ തന്നെ നോക്കുകയായിരുന്നു. ആരെയും നോക്കാതെ ആളാ പാട്ടിന്റെ വൈബിനനുസരിച്ച് നൃത്തമാടി. സിനിമയിൽ ചാക്കോച്ചൻ ഒരു ഉത്സവ പറമ്പിലോ പള്ളിപ്പറമ്പിലോ മറ്റോ ആണ് ഡാൻസ് കളിച്ച് തകർത്തതെങ്കിൽ, നമ്മുടെ ഈ പെൺകുട്ടി കളിച്ചത് കോളേജ് പിള്ളേർക്കിടയിലാണ്. കോളേജിലെ ഒപ്പം കളിച്ചവരെല്ലാം തന്നെ അവളുടെ ഡാൻസ് കണ്ട് മതി മറന്ന് നിന്നുപോയി. കോളേജിലെ ഏതെങ്കിലുമൊക്കെ പരിപാടിക്ക് ഡാൻസ് കളിക്കുമ്പോൾ ക്യാമറമാനെ കണ്ട നമുക്ക് കുറച്ച് നാണൊക്കെ വരും, അല്ലെങ്കിൽ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നീങ്ങി നിൽക്കും. എന്നാൽ ഇവിടെ ആൾ അങ്ങനെയൊന്നുമല്ല. ക്യാമറയും ആൾക്കാരൊന്നും ഒരു പ്രശ്നമല്ല, ആളാളുടെ വൈബിനനുസരിച്ച് എൻജോയ് ചെയ്ത് തന്നെ അങ്ങ് ഡാൻസ് കളിച്ചു. ഇതൊക്കെ കാണുമ്പോൾ കോളേജ് ലൈഫ് അവസാനിച്ചവർക്കൊക്കെ ഒന്നുകൂടെ ഒന്ന് കോളേജ് ലൈഫിലേക്ക് പോകാനൊക്കെ തോന്നും. അത് സ്വാഭാവികം. അതിപ്പോ നമുക്ക് എല്ലാവർക്കും സ്കൂൾ ലൈഫും കോളേജ് ലൈഫും ഒക്കെ മിസ് ചെയ്യല്ലോ. അതൊക്കെ മിസ് ചെയ്താലും കൂട്ടുകാർക്കൊപ്പം നമ്മൾ അവിടെ ഉണ്ടാക്കിയ മെമ്മറീസ് ഒക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അവിടെ നടന്ന ഓരോ മൊമെന്റ്സും ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കും. എന്തായാലും ഈ വീഡിയോയിൽ കാണുന്ന പിള്ളേർക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കാനുള്ള മെമ്മറീസ് ഒക്കെ അവരെന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഒരിക്കലും മറക്കാനാകാത്ത അനുഭവങ്ങൾ. കോളേജൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് പേടിയോടൊക്കെ ആവും ക്ലാസ്സിലൊക്കെ പോകുമെങ്കിലും, ഒടുവിൽ അവസാനിക്കാറാകുമ്പോൾ എല്ലാവരും വിട്ട് പിരിയുമ്പോഴുള്ള ആ വിഷമവും നമുക്കുണ്ടാവും. കുറെ വർഷമൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കും അതൊരു മധുരമായ ഓർമ്മകൾ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ പുള്ളി അന്ന് ഈ ഒരു ട്രോള്, ഈ മൂരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ട്രോള് ഇട്ടപ്പോൾ അതിനൊരു മറുപടി കൊടുക്കണം തോന്നി. അങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് മറുപടി വന്നത്. നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതാണ് കൂടുതൽ വന്നത്. അദ്ദേഹത്തിൻ്റെ നാക്കുപുഴയാണ് വലിയ തോതിലുള്ള അബദ്ധങ്ങൾ ഉണ്ടാക്കിയത്. ഞാൻ എന്തെങ്കിലും കണ്ടുവിടുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ചാടി കയറാറില്ല. ഒരു 10-12 മണിക്കൂർ സമയം കൊടുത്തിട്ട് എന്തെങ്കിലും എഴുതാറുള്ളൂ. പി ജയരാജൻ ഇതേപോലെ മിനിസ്റ്റർ ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒരുപാട് ട്രോള് നേരിട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം സംഭവിക്കുന്നത്? AKG സെൻ്റർ ആക്രമണത്തിൽ തന്നെ ശരിക്കും അത് ഒരു പ്ലാൻ, CPM തന്നെ പ്ലാൻ ചെയ്ത ഒരുപോലെ ആയി മാറിയില്ലേ. ഇപ്പോൾ CBIക്ക് വിടാൻ പോകുന്നു എന്ന് പറയണം. സുധാകരൻ്റെ ശൈലിയുണ്ട്. ഒരു അതേ ദിവസത്തിൽ സതീശൻ്റെ ശൈലി വേറെയാണ്. സതീശൻ വളരെ പോളിഷ്ഡായിട്ട് വളരെ അളന്ന് തൂക്കിയിട്ടുള്ള രീതിയിൽ സതീശൻ സംസാരിക്കുകയുള്ളൂ. പക്ഷേ പിണറായിയെ ചോദ്യം ചെയ്യാനുള്ള ആ ഒരു ഇത് ഇപ്പോൾ അവർക്കില്ല. അതുകൊണ്ടാണ് കാനം എത്ര തവണ കാര്യങ്ങൾ മാറ്റി പറഞ്ഞു. കാനം ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അയാളുടേതായ രീതിയിൽ CPIൻ്റെ നേതാവ് നിലയ്ക്ക് പ്രതികരിക്കുന്നു. പക്ഷേ പിണറായിനെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി മാറി, നേരെ പ്ലേറ്റ് മാറി, പിന്നെ അതിൻ്റെ നേരെ എതിരായിട്ടുള്ളത് പറയുന്നത്.